നമസ്കാരം. നിരവധി ക്രിയാത്മക ചിന്തകൾ ലോകത്തിന് സമ്മാനിച്ച നോർമൻ വിൻസെന്റ് പീൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്. രണ്ടാം ലോകമഹായുദ്ധം അവസാനത്തോളം ആയപ്പോൾ ല്യൂ മില്ലർ എന്ന ചെറുപ്പക്കാരനായ അമേരിക്കൻ പട്ടാളക്കാരൻ ജർമ്മൻകാരുടെ യന്ത്രത്തോക്കിൽ നിന്നുള്ള വെടിയേറ്റു. 5 വെടിയുണ്ടകൾ അവൻ്റെ ശരീരത്ത് തുളച്ചു കയറി. 2 ഇടതു കൈയിൽ, 1 തോളിൽ, 2 തലയിൽ. സൈനിക ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരണത്തിൻ്റെ വക്കോളം എത്തിയിരുന്നു. ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. 192 റാത്തൽ ഭാരമുണ്ടായിരുന്ന അവൻ്റെ ശരീരം 90 റാത്തലായി കുറഞ്ഞു. ഒരു പേക്കോലമായി. കണ്ണുകളൊക്കെ കുഴിഞ്ഞ് അകത്തേക്ക് പോയി. നിവർന്നു നിൽക്കാൻ പോലും കെൽപ്പവന് നഷ്ടപ്പെട്ടു. ധീരനായ അവൻ തൻ്റെ ശക്തി വീണ്ടെടുക്കുവാൻ കഠിനമായ പരിശ്രമങ്ങൾ നടത്തി. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസ്ഥ. ഡോക്ടർമാർ തങ്ങളെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി നിർവഹിച്ചു. അവൻ രോഗക്കിടക്കയിൽ നൽകുന്ന മഹത്തായ വാഗ്ദാനങ്ങൾ ധ്യാനിക്കാനായിട്ട് തുടങ്ങി. നിസ്സഹായതയിൽ ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ അതാണല്ലോ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തുതന്നെയായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ലഭിക്കുമെന്ന വേദവചനം അവനെ ഏറെ സ്വാധീനിച്ചു. അവൻ വിശ്വാസത്തോടെ രോഗക്കിടക്കയിൽ പ്രാർത്ഥിച്ചു. സൃഷ്ടിച്ചവൻ്റെ കരങ്ങളെക്കാൾ ഒരു രോഗിക്ക് പ്രാർത്ഥിക്കാൻ വേറൊരിടയില്ല. കാരണം സൃഷ്ടിയുടെ കുറവ് മാറ്റാൻ നമ്മുടെ സൃഷ്ടാവിനല്ലേ സാധിക്കൂ. ശക്തമായ വിശ്വാസത്തോടെ അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ മനസ്സിൽ ക്രിയാത്മക ചിന്തകൾ നിറയാൻ തുടങ്ങി. ശുഭചിന്തകൾ കൊണ്ട് അവൻ്റെ മനസ്സ് നിറഞ്ഞു. അല്ലെങ്കിലും പ്രാർത്ഥന നമ്മുടെ മനസ്സുകളെ വസന്തം നിറഞ്ഞ പൂന്തോട്ടമാക്കി മാറ്റും. നിരാശപ്പെട്ടവൻ്റെ മനസ്സ് വേസ്റ്റ് ഗാർബേജാണ്. പൂന്തോട്ടത്തിൽ നിന്ന് സുഗന്ധമാണെങ്കിൽ നിരാശ കുളിയിരിക്കുന്ന മനസ്സിൽ നിന്ന് പുറപ്പെടുന്നത് ദുർഗന്ധമാകും. എന്തായാലും ല്യൂ മില്ലറുടെ രോഗക്കിടക്കയിൽ നിന്ന് പ്രതീക്ഷയുടെ വസന്തം സൃഷ്ടിക്കുന്ന മനോഹര സുഗന്ധം പുറപ്പെടുവാനായിട്ട് തുടങ്ങി. ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ വേഗത്തിൽ സുഖപ്പെട്ടു. തുടർന്നവൻ വിവാഹിതനായി 2 പിതാവായി. കല്ലറയുടെ വക്കിൽ നിന്ന് ജീവനുള്ളവരുടെ ദേശത്തേക്ക് അവൻ മടങ്ങി വന്നു. പ്രതീക്ഷകൾ അസ്തമിച്ചപ്പോൾ ലോകം അവൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നുവെന്ന് വിധിയെഴുന്ന നിമിഷങ്ങളിൽ ശുഭകരമായ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ വിശ്വാസത്തിൻ്റെ കരുത്തോടെയാണ് അവൻ ജീവന്റെ ദേശത്തേക്ക് മടങ്ങുന്നത്. എക്സോഡസ് അഥവാ പുറപ്പാടെന്ന വാക്കിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഇസ്രയേൽ മക്കൾ ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ കഴിയുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ദൈവകൽപ്പനയാൽ വിടുവിക്കപ്പെട്ട് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് എത്തിച്ചേർന്നതാണ് എക്സോഡസ് അഥവാ പുറപ്പാട്. ഇവിടെ ഇതാ ല്യൂ മില്ലർ വേദനകളുടെ അടിമത്തത്തിൽ നിന്ന് കല്ലറയുടെ ദേശത്ത് നിന്ന് വിടുവിക്കപ്പെട്ട് ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം അവനെ കൊണ്ടുവന്നെത്തിക്കുന്നു. ശാന്തമായി ഒന്ന് ധ്യാനിച്ച് എത്രയോ പുറപ്പാടുകൾ, എത്രയോ എക്സോഡസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. സൃഷ്ടിച്ച ദൈവം നമ്മളെ വീണ്ടെടുത്ത അനുഭവം എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഹൃദയത്തിലൊന്ന് ധ്യാനിച്ച്. ഓസ്വാൾഡ് ചേംബർ പറഞ്ഞിട്ടുണ്ട്, പ്രേയർ ഈസ് ദ എക്സസൈസ് ഓഫ് ഡ്രോയിങ് ഓൺ ദ ഗ്രേസ് ഓഫ് ഗോഡ്. യിരമ്യാ പ്രവചനം 29:12. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന ധാരാളം പേര് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. നമ്മൾ ഓർക്കുക, ഒരു നല്ല മനുഷ്യനായി രൂപപ്പെടാനുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സമർപ്പിക്കാൻ പറ്റിയ സ്ഥലം
നമ്മളെ സൃഷ്ടിച്ചവൻ്റെ കരങ്ങളാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം വസന്തം തൊട്ട പൂന്തോട്ടം പോലെയാകുന്നത്. അവിടെ നിന്ന് സുഗന്ധമുയരും. പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ സുഗന്ധമുയരുന്ന പൂന്തോപ്പുകളായി നമ്മുടെ ജീവിതം മാറട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.